സായാഹ്ന വാർത്തകളിൽ ഞാൻ ഫിറോസ് സാലി മുഹമ്മദ്. ആദ്യം പ്രധാന വാർത്തകൾ. ലൈഫ് മിഷൻ കേസിൽ സി എം രവീന്ദ്രനെ വീണ്ടും ചോദ്യം ചെയ്യുന്നു. മുഖ്യമന്ത്രിയുടെ എല്ലാമെല്ലാമാണ് സി എം രവീന്ദ്രനെന്ന് കെ സുരേന്ദ്രൻ. ഇ ഡിയെ വിമർശിച്ച് സി പി എം. കൂട്ടിൽ കിടക്കുന്ന തത്തയേക്കാൾ അപ്പുറമാണ് ഇ ഡിയെന്ന് എം വി ഗോവിന്ദൻ. മാലിന്യമില്ലാത്ത അന്തരീക്ഷം ജനങ്ങളുടെ അവകാശമെന്ന് ഹൈക്കോടതി. പരാമർശം ബ്രഹ്മപുരം മാലിന്യ പ്ലാന്റ് തീപിടുത്ത കേസ് പരിഗണിക്കുന്നതിനിടെ. സ്വമേധയാ കേസെടുത്തത് പൗരന്മാരുടെ അവകാശങ്ങൾ സംരക്ഷിക്കാൻ ബാധ്യതയുള്ളതുകൊണ്ടെന്നും ഹൈക്കോടതി. ബ്രഹ്മപുരം മാലിന്യ പ്ലാന്റിലെ ദൗത്യ സംഘം ദുരിതത്തിൽ. സംഘാംഗങ്ങൾ 3 ദിവസമായി ഉപയോഗിക്കുന്നത് ഒരേ മാസ്ക്. ശ്വാസതടസ്സവും ശാരീരിക അസ്വസ്ഥതകളും നേരിടുന്നുവെന്ന് സംഘാംഗങ്ങൾ. കൊച്ചി മേയറെ വിമർശിച്ച് എം എൽ എ ഉമാ തോമസ്. പൈസ ചെലവാക്കി എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അവർ ചോദിച്ച മാസ്ക് കൊടുക്കാൻ പറ്റിയിട്ടുണ്ടോ എന്നുള്ളതാണ് ആവശ്യം. അല്ലാതെ എന്തെങ്കിലും കൊടുത്തു എന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ആരോഗ്യ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കണമെന്ന് പ്രതിപക്ഷ നേതാവ്. എറണാകുളം ജില്ലാ കളക്ടർ രേണുരാജിനെ വയനാട്ടിലേക്ക് മാറ്റി. വർക്കല പാരാഗ്ലൈഡിംഗ് അപകടത്തിൽ നടപടി. ഫ്ലൈ അഡ്വഞ്ചേഴ്സ് കമ്പനിക്കെതിരെ മനഃപൂർവ്വമല്ലാത്ത നരഹത്യാശ്രമത്തിന് കേസെടുത്തു. കമ്പനി ഉടമകൾ ഒളിവിലെന്ന് പോലീസ്. അപകടത്തിൽ ട്രെയിലർ ഉൾപ്പെടെ 3 പേർ അറസ്റ്റിൽ. ഡൽഹി മദ്യനയ കേസിൽ തെലങ്കാന മുഖ്യമന്ത്രിയുടെ മകൾക്ക് ഇ ഡി നോട്ടീസ്. കെ ചന്ദ്രശേഖർ റാവുവിന്റെ മകൾ കെ കവിതയോട് ചോദ്യം ചെയ്യലിന് ഹാജരാകണമെന്ന് നിർദ്ദേശം. നാളെ ഹാജരാകാൻ നോട്ടീസ്. വനിതാ പ്രീമിയർ ലീഗിൽ ഇന്ന് ബാംഗ്ലൂർ ഗുജറാത്ത് പോരാട്ടം. ഇരു ടീമുകളും ഇറങ്ങുന്നത് ടൂർണമെന്റിലെ ആദ്യ ജയം പ്രതീക്ഷിച്ച്. മത്സരം വൈകിട്ട് 7:30 മുംബൈ.